ജനറൽ ഫിസിക്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോപ്ലേറ്റിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സ്വർണം പൂശ, വെള്ളി പൂശ എന്ന് കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും മെറ്റലിൻ്റെ മുകളിൽ. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് മുന്നിലുള്ള പ്രോസസ്സ്, അതിൻ്റെ റീസൺ ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ അയണിൻ്റെ മുകളിൽ കോപ്പർ പ്ലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടെയ്നർ എടുത്തു, ആ കണ്ടെയ്നറിൽ കോപ്പർ സൾഫേറ്റ് നിറയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് നിറച്ചത് എന്നുള്ളത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് കോപ്പർ ഇടാം. ഈ കോപ്പറാണ് നമുക്ക് അയണിൻ്റെ മുകളിൽ പ്ലേറ്റ് ചെയ്യേണ്ടത്. അതിന് ഇത് നമ്മൾ ഒരു സർക്യൂട്ട് ഫോം ചെയ്യാം. ഒരു പോസിറ്റീവ് ചാർജ് കോപ്പറിൻ്റെ അവിടെ, നെഗറ്റീവ് ചാർജ് അയണിൻ്റെ അവിടെ വരുന്ന രീതിയിൽ. ഈ കോപ്പർ എന്ന് പറയുന്നത് കോപ്പർ 2++2 ഇലക്ട്രോൺസ് ആയിട്ട് നമുക്ക് ഈസിലി നമുക്ക് അതിനെ വേർതിരിക്കാൻ പറ്റും. കാരണം അത് കോപ്പറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉള്ളത്, എസിൽ 2 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്താൽ തന്നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫോഴ്സ് കൊടുക്കുന്നത് ഇവിടുത്തെ സെല്ലാണ്. ഈ സെല്ല് ഈ ഭാഗത്ത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ സിയുവിലത്തെ ഇലക്ട്രോൺസ് അതായിട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് മുകളിൽ പോവും, താഴെ Cu2+ വരും. അതുപോലെ അയണിൻ്റെ കേസിൽ അയൺ നമുക്ക് Fe+ അങ്ങനെ അതിന് ഇലക്ട്രോൺസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതിലത്തെ Fe പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് ആയിട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ മുകളിലോട്ട് പോകും, താഴെ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ Cu2+ കോപ്പർ സൾഫേറ്റിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിസോൾവ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺസിൻ്റെ അവിടേക്ക് കോപ്പർ സൾഫേറ്റ് കോപ്പർ അയൺസ് വരും Cu2+, എന്നിട്ട് അതായിട്ട് ബോണ്ട് ചെയ്യും. അങ്ങനെയാണ് ഈ അയണിൻ്റെ മുകളിൽ കോപ്പർ ഒരു കോട്ടിങ് നിൽക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.